പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷനുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ടെൻഷൻ ഉള്ളൂ, അവൻ തല്ലിക്കൊന്നാൽ ഞങ്ങളെ ആരെയും വിളിക്കത്തില്ല അഭിനയിക്കാൻ, അതേ ഉള്ളൂ. അവനായി പോയി ഇവരുടെ. ഞാൻ എന്നിട്ട് രൂപാ പറച്ചു വേറെ ആരെങ്കിലും തുടങ്ങിയെങ്കിൽ കൊന്നവരുണ്ടോ വേഷം ഒരു സിനിമയിലെ നമ്മളൊക്കെ എന്തൊക്കെ തപാശിനി പറയും കേട്ടോ. അതുമല്ല ഇപ്പം ഈ പറഞ്ഞിട്ടുണ്ട് ബ്രോഡാടി, അത് നല്ലതാണ്. ഞാൻ പണ്ട് പറയുമായിരുന്നു ഈ മക്കൾ സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിനകത്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിലോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് അഭിനയിച്ചാൽ എന്തോന്നുണ്ടേ ഇത് കുടുംബവാഴ്ചയെ എന്ന് പറയുന്ന നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിലും നല്ലത് വല്ലപ്പോഴും ഒക്കെ നല്ല വേഷമൊക്കെ വരുമ്പോൾ ശരി, ഇപ്പം ഈ വേഷം അമ്മ ഏതാ നന്നായിരിക്കും തോന്നുമ്പോൾ വിളിക്കും മതിയല്ലോ. എനിക്കിപ്പോൾ ഓടി നടന്ന് അഭിനയിക്കാനൊന്നും എനിക്കും വയ്യ സത്യത്തിൽ. പിന്നെ ആക്ച്വലി നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുവാണ് അത് മതി. അങ്ങനെയല്ലേ ചേട്ടാ, ഇപ്പം തന്നെ എനിക്ക് ഒരു ഒരു വലിയൊരു സീരിയല്ല, ഞാനാണ് എൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ ഒരു ഓഫറുണ്ട്. അപ്പം അതിൻ്റെ കഥ മുഴുവൻ പറഞ്ഞില്ല, ഇപ്പം ഞായറാഴ്ച വരും അവർ. അത് കേട്ടിട്ട് ചിലപ്പോൾ ഞാനത് ചെയ്യും. എനിക്ക് സീരിയലിനോട് എനിക്ക് ബഹുമാനമാണ്, കാരണം എൻ്റെ തുടക്കകാലത്ത് എന്നെ ഒറ്റയ്ക്ക് പിടിച്ച് നിർത്തിയത് സീരിയലുകളാണ്. പെയ്തൊഴിയാതെ തൊട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആദ്യമായിട്ട് തിലകൻ ചേട്ടൻ, ജയഭാരതി, ഞങ്ങളൊക്കെ സിനിമ വിട്ട് സീരിയലിലോട്ട് വരുന്നത് പെയ്തൊഴിയാതെ കെ കെ രാജീവിൻ്റെ, അത് എ ആർ കുറ്റിമൂട രാധാകൃഷ്ണൻ പുള്ളിയുടെ പ്രൊഡക്ഷൻ, കെ കെ രാജീവ് സംവിധാനം. അതിലാണ് ഞാൻ തിരിച്ച് അഭിനയത്തിലേക്ക് വരുന്നത്. പിന്നെ സിനിമ വന്നപ്പോൾ ഇതുപോലെ രാജസേന സാർ റോമിയോ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാൻ ദിലീപിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചു. ഒരുവിധപ്പെട്ട എല്ലാം നിവിൻ പോളിയുടെ അമ്മയായിട്ട് അഭിനയിച്ചു. ഇപ്പോൾ പുതിയ പടത്തിലുണ്ട് മഹാവീര്യർ എന്ന് പറഞ്ഞ പടത്തിലുണ്ട് ഞാൻ. അങ്ങനെ കുറേ നല്ല കഥാപാത്രം, നമ്മുടെ ചാക്കോച്ചൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, എൻ്റെ മോനെ പോലെ ചാക്കോച്ചൻ. ചാക്കോച്ചനും ജയസൂര്യയും പിള്ളേരുടെ വലിയ അടുപ്പമാണ് അവരൊക്കെ. ചാക്കോച്ചൻ്റെ കൂടെ പഞ്ചവർണത്തത്ത, ജയസൂര്യയുടെ കൂടെ തൃശ്ശൂർ ഇത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ പുതിയ പുതിയ ന്യൂ ജെൻ കൊച്ചു ചെറുപ്പക്കാരായ നിങ്ങളൊക്കെ ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നായകന്മാരുടെ ഒക്കെ അഭിനയിച്ചു. അല്ല പൊതുവേ നമ്മൾ പറയുക, അതായത് ഈ സീരിയൽ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് സീരിയലിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സീരിയലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സിനിമ ക്യാരക്ടേഴ്സ് കിട്ടില്ല ഇങ്ങനെയൊക്കെ പറയുന്നതല്ലേ. ഞാൻ പറഞ്ഞു സീരിയലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഇപ്പം ഈ അടുത്ത കാലത്തുള്ള ഒരു സംഭവം എനിക്കത് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് സത്യം ചോദിച്ചത് നന്നായി. ഇപ്പോഴത്തെ ഈ കൊച്ചു പിള്ളേർ സീരിയലിൽ അഭിനയിക്കുന്നവർ ഇത് ഇങ്ങനെ പെട്ടെന്ന് ഗ്ലാമറൊക്കെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് കാശുണ്ടാക്കാൻ, അതല്ല, അങ്ങനെ ചെയ്യരുത്. കാരണം രാവിലെ വരിക, മേക്കപ്പ് ഇട്ടു, അഭിനയിച്ചു, പോയി. അപ്പോൾ അതിങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരൊറ്റ കുട്ടികളത് എത്ര അല്ലാത്തവർ കാണും. ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ചവരുടെ കാര്യം ഞാൻ പറയാം, എന്താ ഞാൻ അഭിനയിക്കേണ്ട സീന്, അതൊന്ന് നേരത്തെ വാങ്ങിച്ചൊരു ഒന്ന് രണ്ടാവർത്തി വായിച്ചു നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംവിധായകനോടോ അല്ലെങ്കിൽ റൈറ്ററോടോ ചോദിക്കുക സിറ്റുവേഷൻ എന്താണ്. അങ്ങനെയുള്ള ഒരു 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 അതീവ താല്പര്യമോ ഡെഡിക്കേഷനോ ഒന്നും ഈ അഭിനയത്തിലോട്ടില്ല. അതിലൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ കളി കണ്ടോണം, പച്ച മലയാളം സംസാരിക്കുന്നവർ മുഴുവനും ആരെങ്കിലും കൊണ്ട് ഡബ് ചെയ്യിക്കുക, എന്തിനാണോ എനിക്ക് മനസ്സിലാകുന്നില്ലത്. അപ്പം ഞാനൊക്കെ ഇത്രയും പ്രായമായിട്ടും ആദ്യത്തെ സിനിമ തൊട്ട് സീരിയലടക്കം എല്ലാം ഇന്ന് വരെ എൻ്റെ ശബ്ദത്തിലല്ലാതെ ഞാൻ എവിടെങ്കിലും തീർന്നെന്നും പറഞ്ഞ് എന്നെ വിട്ട് ഞാൻ വല്ല രാജ്യം വിട്ടു പോകുമ്പോൾ അയ്യോ രണ്ട് സീൻ ഉണ്ടായിരുന്നേന്നും പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് ഡബ് ചെയ്യിച്ചതല്ലാതെ ഞാൻ സമ്മതിക്കാറില്ല. കാരണം നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നും, അല്ല എന്നാലും നിങ്ങൾ കാണിച്ചാൽ കുറച്ച് കഷ്ടമായി പോയിട്ട് ഒരു മൂളലിടണമെങ്കിൽ നമ്മളത് അഭിനയിക്കുമ്പോൾ ആ മൂളലിട്ടില്ലെങ്കിൽ നമുക്ക് ഡബ് ചെയ്യുമ്പോൾ തോന്നും അവിടെ അത് കൊടുക്കരുത് കൊള്ളാവടാ അതുകൂടെ എന്നുള്ളൊരു മട്ടിൽ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സെൽഫ് കറക്ഷൻസ് നമുക്ക് സാധിക്കും.